ഡിയർ സ്റ്റുഡൻസ്, കോസ്റ്റ് അക്കൗണ്ടിങ്ങിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് കൂടി എല്ലാവർക്കും വെൽക്കം. അപ്പം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ക്യാഷ് ബഡ്ജറ്റിൻ്റെ രണ്ടാമത്തെ പ്രോബ്ലമാണ് ചെയ്യുക. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ, അതായത് 74-ാമത്തെ ക്ലാസ്സിൽ, ക്യാഷ് ബഡ്ജറ്റിൻ്റെ ഫസ്റ്റ് പ്രോബ്ലം നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. അപ്പോൾ നമുക്ക് ഈ ഒരു പ്രോബ്ലം കൂടി നമുക്കൊന്ന് പഠിച്ചു വയ്ക്കാം. അപ്പോൾ എക്സാം പോയിൻ്റ് ഓഫ് വ്യൂവിൽ നിങ്ങൾ പഠിച്ചിരിക്കേണ്ട പ്രോബ്ലങ്ങൾ ഒന്ന് തന്നെയാണ് ക്യാഷ് ബഡ്ജറ്റും. ലാസ്റ്റ് മൊഡ്യൂളിൽ നമുക്ക് പഠിക്കേണ്ട ഏക പ്രോബ്ലം ഇത് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഈ ഒരു ക്യാഷ് ബഡ്ജറ്റിൻ്റെ മറ്റൊരു പ്രോബ്ലം കൂടി ഒന്ന് ചെയ്ത് പഠിച്ചു വെച്ചേക്കാം. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ്, ഈ ഒരു മൊഡ്യൂളിൻ്റെ സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നതാണ്. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ ക്ലാസ്സുകൾ നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യുക, പരമാവധി എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനായിട്ട് ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നെയാണേലും അത് കമൻറ്റ് ബോക്സിൽ കുറിക്കുക. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. കഴിഞ്ഞ ക്ലാസ്സിൻ്റെ ലിങ്കും ഒപ്പം തന്നെ മറ്റ് സബ്ജക്റ്റുകളുടെ ലിങ്കും ഈ ഒരു വീഡിയോ ക്ലാസ്സിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ നൽകിയിരിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ ഇന്നത്തെ പ്രോബ്ലം ഇതാണ്, പ്രാക്ടിക്കൽ പ്രോബ്ലംസിൽ ഒന്നാമത്തതാണ് നമ്മൾ ചെയ്യുന്നത്. ഫ്രം ദി ഫോളോവിംഗ് ഇൻഫർമേഷൻ ഒബ്ടെയിൻഡ് ഫ്രം ദി ബുക്സ് ഓഫ് മാരുതി ലിമിറ്റഡ് പ്രിപ്പയർ എ ക്യാഷ് ബഡ്ജറ്റ് ഫോർ ദി ക്വാർട്ടർ എൻഡിംഗ് 30th June 2021. അപ്പോൾ നമുക്ക് 30th June അവസാനിക്കുന്ന ക്വാർട്ടറിലെ ബഡ്ജറ്റ് തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഒരു ക്വാർട്ടർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം തന്നെ മനസ്സിലാക്കുക, 12 മാസങ്ങളെ നമ്മൾ 4 ഡിവൈഡ് ചെയ്യുന്നത് തന്നെയാണ്, അതിലൊരു ഭാഗത്തെയാണ് നമ്മൾ ക്വാർട്ടർ എന്ന് പറയുക. 12 ÷ 4 എന്ന് പറയുമ്പോൾ 3 ആണല്ലേ. അപ്പം 3 മാസങ്ങളുടെ 4 കൂടുമ്പോഴാണ് 12, ഒരു വർഷം തികയുന്നത് അല്ലേ. 12 മാസം അല്ലെങ്കിൽ ഒരു വർഷം തികയുക. അപ്പോൾ ജൂണിൽ അവസാനിക്കുന്ന ക്വാർട്ടറിലെ ബഡ്ജറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മനസ്സിലാക്കേണ്ടത് ജൂണിൽ അവസാനിക്കുന്നതാണല്ലേ. അപ്പോൾ തൊട്ട് മുമ്പത്തെ 2 മാസങ്ങൾ കൂടി ഉണ്ടാവുമായിരുന്നു അല്ലേ. ഇപ്പോൾ ജൂണിൽ തൊട്ട് മുമ്പുള്ള മാസങ്ങൾ നമുക്കറിയാം ഏപ്രിൽ മെയ് ആണ്. അപ്പോൾ ഏപ്രിൽ മെയ് ജൂൺ അങ്ങനെ 3 മാസങ്ങളാണ് നമുക്ക് ബഡ്ജറ്റിന് വേണ്ടി അല്ലെങ്കിൽ ബഡ്ജറ്റ് പീരീഡ് ആയിട്ട് ഇവിടെ നമുക്ക് തയ്യാറാക്കേണ്ടത്. ഓക്കെ, അപ്പോൾ അത് മനസ്സിലാക്കുക. ഇനി അതിനുശേഷം നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിൽ നമുക്കിവിടെ ജനുവരി മുതൽ ജൂൺ വരെയുള്ള മാസങ്ങളിൽ സെയിൽസ് തന്നിട്ടുണ്ട്, പർച്ചേസ് തന്നിട്ടുണ്ട്, വേജസ് തന്നിട്ടുണ്ട്, പിന്നെ മറ്റ് എക്സ്പെൻസും തന്നിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ നമുക്ക് സെയിൽസും പർച്ചേസും അതിൻ്റെ മുഴുവൻ എമൗണ്ടാണ് തന്നിരിക്കുന്നത്. അപ്പോൾ അതിൽ നമുക്ക് സ്പെഷ്യലായിട്ടുള്ള ഇൻഫർമേഷൻ എന്താണ് നമുക്ക് നോക്കണം. സെയിൽസിൽ നിന്ന് കിട്ടുന്ന വരുമാനം നമ്മൾ ബഡ്ജറ്റിൽ നമുക്ക് റെസീപ്റ്റ് ആയിട്ട് എഴുതണം. പർച്ചേസിൽ നമ്മൾ കൊടുക്കേണ്ട എമൗണ്ട് പേയ്മെൻ്റ് ആയിട്ട് എഴുതണം അല്ലേ. വേജസ് എന്ന് പറയുന്നത് ഒരു പേയ്മെൻ്റ് ആണ്, എക്സ്പെൻസ് എന്ന് പറയുന്നത് ഒരു പേയ്മെൻ്റ് ആണ്. അപ്പോൾ അതിലേക്ക് ഓരോ മാസങ്ങൾ എത്ര രൂപയാണ് ചിലവായിരിക്കുന്നത് എന്നുള്ളത് ഇവിടെ നൽകിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അഡീഷണൽ ഇൻഫർമേഷൻ കൂടി നോക്കിയിട്ട് വേണം നമുക്ക് ആ ഒരു എമൗണ്ടുകൾ നമുക്ക് ബഡ്ജറ്റിലേക്ക് എഴുതേണ്ടത് അല്ലേ. അപ്പോൾ അഡീഷണൽ ഇൻഫർമേഷനിൽ നമ്പർ 1 പറഞ്ഞിരിക്കുന്നത് അഡ്വാൻസ് പേയ്മെൻറ്റ് ഓഫ് ഇൻകം ടാക്സ് ഇൻ May 4000. അതായത് മെയ് മാസത്തിൽ നമ്മൾ അഡ്വാൻസ് ആയിട്ട് ഇൻകം ടാക്സ് പേയ്മെൻറ്റ് നൽകുന്നുണ്ട്. അപ്പോൾ മെയ്ക്ക് ശേഷമുള്ള ഡേറ്റിൽ, മെയ്ക്ക് ശേഷം വരുന്ന വർഷത്തെ ആയിരിക്കാം, ഏതായാലും അഡ്വാൻസ് പേയ്മെൻ്റ് ആയിട്ട് നമ്മുടെ കയ്യിൽ നിന്ന് പേയ്മെൻറ്റ് പോകുന്നുണ്ട് മെയ് മാസത്തിൽ 4000 രൂപ. അപ്പോൾ നമുക്ക് മെയ് മാസത്തിൽ എക്സ്പെൻസ് ആയിട്ട് അഡ്വാൻസ് പേയ്മെൻറ്റ് ഓഫ് ഇൻകം ടാക്സ്, അഡ്വാൻസ് ഇൻകം ടാക്സ് എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് പേയ്മെൻറ്റ് സൈഡിൽ അല്ലേ, പേയ്മെൻറ്റ് നമ്മൾ രണ്ടാമതാണ് പേയ്മെൻറ്റ് എഴുതുന്നത് അല്ലേ. അപ്പോൾ ഇതാണ് ക്യാഷ് ബഡ്ജറ്റ്. ക്യാഷ് ബഡ്ജറ്റിൻ്റെ ഫോർമാറ്റ് ഇതാണ്. ആ കമ്പനിയുടെ പേര് എഴുതുക, ക്യാഷ് ബഡ്ജറ്റ് എന്ന് എഴുതുക, ഏത് ബഡ്ജറ്റ് പീരീഡ് അല്ലേ, ഫോർ ദി ക്വാർട്ടർ എൻഡഡ് 30th June 2021. അങ്ങനെ ഹെഡിങ് കൊടുത്തിട്ട് എത്ര മാസമാണ് ഉള്ളത്, ഈ 3 മാസങ്ങളുടെ എമൗണ്ട് കോളം കൊടുക്കുക. ഇനി പർട്ടിക്കുലേഴ്സ് കോളത്തിൽ റെസീപ്റ്റ് നമ്മൾ ആദ്യം എഴുതും, അതിനുശേഷം നമ്മൾ പേയ്മെൻറ്റ് എഴുതും അല്ലേ. അപ്പം ഇങ്ങനെ പേയ്മെൻറ്റ് എഴുതുമ്പോൾ പേയ്മെൻറ്റിൽ നമുക്ക് അഡ്വാൻസ് ടാക്സ് എന്ന് പറഞ്ഞ് കൊടുത്തിരിക്കുന്നുണ്ട്. അഡ്വാൻസ് ടാക്സ് ഏത് മാസമാണ് അഡ്വാൻസ് ടാക്സ് കൊടുത്തത്, നമ്മൾ മെയ് മാസത്തിലാണ് അഡ്വാൻസ് ടാക്സ് കൊടുത്തതായിട്ട് പറഞ്ഞിരിക്കുന്നത് അല്ലേ. അപ്പോൾ അതുകൊണ്ട് 4000 നമ്മൾ പേയ്മെൻറ്റിൽ മെയ് മാസത്തിൽ നമുക്കത് കാണിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ ആദ്യത്തെ അഡ്ജസ്റ്റ്മെൻറ്റ് അങ്ങനെയാണ് ചെയ്യുക. ഇനി പർച്ചേസ് ഓഫ് പ്ലാന്റ് ഇൻ ഏപ്രിൽ 10000. നമ്മൾ ഏപ്രിൽ മാസത്തിൽ പ്ലാന്റ് വാങ്ങിച്ചിട്ടുണ്ട് 10000 അല്ലേ. ഏപ്രിൽ എന്ന് വെച്ചാൽ നമുക്കറിയാം ആദ്യത്തെ മാസമാണ്. അപ്പോൾ പ്ലാന്റ് വാങ്ങിക്കുമ്പോൾ നമ്മൾ ക്യാഷ് കൊടുക്കുകയാണ്, പേയ്മെൻ്റ് ആണല്ലേ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ആ കാര്യം കൊണ്ട് നമ്മൾ എഴുതേണ്ടതുണ്ട്, പർച്ചേസ് ഓഫ് പ്ലാന്റ് 10000 ഏപ്രിൽ മാസത്തിൽ നമുക്ക് പേയ്മെൻറ്റിൽ കാണിക്കേണ്ടതുണ്ട്. ഇനി അടുത്തത് റെൻറ്റ് ₹300 പേയബിൾ ഈച്ച് മന്ത് നോട്ട് ഇൻക്ലൂഡഡ് ഇൻ ദി എക്സ്പെൻസ്. നമുക്ക് ഈ പറഞ്ഞിരിക്കുന്ന എക്സ്പെൻസിൽ റെൻ്റ് എന്ന് പറയുന്ന എക്സ്പെൻസ് പെടുത്തിയിട്ടില്ല, ഉൾപ്പെട്ടിട്ടില്ല. 300 രൂപ വെച്ച് ഓരോ മാസവും 300 രൂപ വെച്ച് റെൻറ്റിനത്തിൽ എക്സ്പെൻസ് വരുന്നുണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അഡീഷണൽ ഇൻഫർമേഷനിൽ ഇങ്ങനെ ഇതുപോലെ അഡീഷണൽ ആയിട്ടുള്ള എക്സ്പെൻസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് അതാത് മാസങ്ങളിൽ കൊടുക്കേണ്ടതാണ്. റെൻ്റ് ഒരു പേയ്മെൻ്റ് ആണ്. അപ്പോൾ റെൻ്റ് എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് എല്ലാ മാസങ്ങളും 300 രൂപ വെച്ചാണ് വരുന്നത് അല്ലേ. എല്ലാ മാസങ്ങളിലും നമ്മൾ 300 രൂപ എഴുതാൻ വേണ്ടി മറന്നു പോകരുത്. ഇനി അടുത്തത് 10% പർച്ചേസസ് ആൻഡ് സെയിൽസ് ആർ ഇൻ ക്യാഷ് ടേംസ്. നമ്മൾ കഴിഞ്ഞ പ്രോബ്ലത്തിൽ ക്യാഷ് ബഡ്ജറ്റിൻ്റെ 1-ാമത്തെ പ്രോബ്ലത്തിൽ കണ്ടതുപോലെ ഇവിടെ ക്യാഷ് സെയിൽസും ഉണ്ട്, ക്രെഡിറ്റ് സെയിൽസും ഉണ്ട്.
ഇവിടെ നമുക്ക് പർച്ചേസിൻ്റെ കേസിൽ ക്യാഷ് പർച്ചേസുമുണ്ട്, ക്രെഡിറ്റ് പർച്ചേസുമുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു നിശ്ചിത പെർസെൻറ്റേജ് ആണ് പറഞ്ഞിരിക്കുന്നത്, 10% ഓഫ് പർച്ചേസസ് ആൻഡ് സെയിൽസ്, രണ്ടിൻ്റെയും 10% ക്യാഷ് ടേംസിലാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ക്യാഷ് പർച്ചേസ് 10%, ക്യാഷ് സെയിൽസ് 10%. അപ്പോൾ ബാക്കിയുള്ള 90% എന്താണ്? ക്രെഡിറ്റ് പർച്ചേസ് അല്ലെങ്കിൽ ക്രെഡിറ്റ് സെയിൽസ് ആണ് അല്ലേ. അപ്പോൾ ആ കാര്യം നമ്മൾ മനസ്സിലാക്കിയിട്ട് അടുത്ത ആ ഒരു ഇൻഫർമേഷനിലേക്ക് നോക്കുക. ക്രെഡിറ്റ് പർച്ചേസസ് ആർ പെയ്ഡ് ആഫ്റ്റർ 1 മന്ത് ആൻഡ് ക്രെഡിറ്റ് സെയിൽസ് ആർ കളക്റ്റഡ് ആഫ്റ്റർ 2 മന്ത്സ്. അപ്പോൾ ക്രെഡിറ്റ് പർച്ചേസ് എന്ന് പറയുന്നത് നമ്മൾ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ പേയ്മെൻറ്റ് നൽകുന്നത് അടുത്ത മാസമാണ്, ഫോളോയിങ് മന്തിലാണ് അല്ലേ. ക്രെഡിറ്റ് സെയിൽസ് ആണെങ്കിലോ അതിന്മേൽ നമുക്ക് എമൗണ്ട് കിട്ടുന്നത് 2 മാസത്തിന് ശേഷമാണ്. അപ്പോൾ ഈ കാര്യങ്ങൾ നമുക്ക് കൃത്യമായിട്ട് നോട്ട് ചെയ്യണം. അതിനനുസരിച്ചാണ് നമുക്ക് ഓരോ മാസത്തിലും എത്ര എമൗണ്ടാണ് പേയ്മെൻ്റ് ആയിട്ടും എത്ര എമൗണ്ടാണ് റിസീപ്റ്റ് ആയിട്ടും ഈ ഒരു സെയിൽസും പർച്ചേസുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കി വെച്ച് വേണം ചെയ്യാൻ അല്ലേ. ഇവിടെ 10% പർച്ചേസസ് ആൻഡ് സെയിൽസ് ആർ ഇൻ ക്യാഷ് ടേംസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇവിടെ നമുക്ക് സെയിൽസിൻ്റെ 10% കുറച്ചിട്ട് ഇപ്പോൾ ആദ്യത്തെ ജനുവരി മാസത്തിലാണെങ്കിൽ 80,000 നിന്ന് 80,000 10% 8,000 ആണല്ലേ, 8,000 രൂപ. 80,000 നിന്ന് 8,000 കുറച്ചിട്ട് ഇപ്പോൾ ക്രെഡിറ്റ് സെയിൽസ് ആദ്യത്തെ മാസം ജനുവരി മാസത്തിൽ എത്രയാണ്? 72,000 ആണല്ലേ. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള മാസങ്ങളിൽ നമുക്ക് ഏപ്രിൽ മെയ് ജൂണിലാണ് നമുക്ക് ബഡ്ജറ്റ് പീരീഡ് തയ്യാറാക്കേണ്ടത്. അപ്പോൾ മുൻ മാസങ്ങളിലൊക്കെ എമൗണ്ടൊക്കെ നമുക്ക് ഈ മാസങ്ങളിൽ കിട്ടുന്നുണ്ടല്ലേ. അപ്പോൾ എല്ലാ മാസങ്ങളിലും നമുക്ക് ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്ന പോലെ എല്ലാ മാസങ്ങളിലും ഡീറ്റെയിൽസ് നമുക്ക് ആവശ്യം വന്നെന്ന് വരില്ല. എങ്കിലും ഈ പറഞ്ഞിരിക്കുന്ന അഡ്ജസ്റ്റ്മെൻ്റ് അനുസരിച്ച് ഇതിലെ ചില മാസങ്ങളിലെ എമൗണ്ട് നമുക്ക് പിന്നീടാണ് കിട്ടുന്നത്. അപ്പോൾ ഏതാണ് നമുക്ക് ആദ്യം ഈ ഒരു ക്രെഡിറ്റ് സെയിൽസ് ഓരോ സെക്ഷനിലും എത്രയാണ് ക്രെഡിറ്റ് സെയിൽസ് എന്ന് ഇതുപോലെ കണ്ടുപിടിച്ച് വെച്ചേക്കുക. അതുപോലെ തന്നെ ക്രെഡിറ്റ് പർച്ചേസ് എത്രയാണെന്നും കണ്ടുപിടിക്കണം അല്ലേ. ഇപ്പോൾ 80,000 നിന്ന് അതിൻ്റെ 10%, 8,000 കുറച്ച് 72,000 കിട്ടി. വീണ്ടും 80,000 നിന്ന് നമുക്ക് അതിൻ്റെ 10% 8,000 കുറയ്ക്കുമ്പോൾ 72,000. അതുപോലെ തന്നെ ഇതും, പിന്നെ 90,000 നിന്ന് അതിൻ്റെ 10% 9,000 കുറയ്ക്കുമ്പോൾ 81,000. അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന ബ്ലൂ കളറിൽ പറഞ്ഞിരിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാകുന്നതിന് വേണ്ടി ഞാൻ ക്വസ്റ്റ്യനിൽ ഇവിടെ ഒന്ന് എഴുതി ചേർത്തതാണ്. ക്വസ്റ്റ്യൻ തരുമ്പോൾ നിങ്ങൾക്ക് ഇതുണ്ടാവില്ല. 85,000 നിന്ന് അതിൻ്റെ 10% 8,500 കുറച്ച് 76,500. അപ്പോൾ അങ്ങനെ എല്ലാ മാസങ്ങളിലും ഇത് നമ്മൾ കണ്ടുപിടിച്ച് വെച്ച് വെക്കുക. ഇതാണ് ക്രെഡിറ്റ് സെയിൽസ്. ക്യാഷ് സെയിൽസ് എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എത്രയാണ്? 80,000 10% 8,000 ആണ് ക്യാഷ് സെയിൽസ് അല്ലേ. അത് നമുക്ക് അങ്ങനെ തന്നെ ഓർത്തിരിക്കാം. അത് നമുക്ക് ക്യാഷ് സെയിൽസ് ആകുമ്പോൾ അത് റെസിപ്റ്റ് കോളത്തിൽ ആ എമൗണ്ട് അതാത് മാസങ്ങളിൽ കാണിക്കേണ്ടതാണ്. ക്രെഡിറ്റ് സെയിൽ നടന്നു കഴിയുമ്പോൾ അതുമേൽ കിട്ടുന്ന എമൗണ്ട് നമുക്ക് 2 മാസം കഴിഞ്ഞാണ് കിട്ടുന്നത് ക്രെഡിറ്റ് സെയിൽസിൻ്റെ, പക്ഷേ ക്യാഷ് സെയിൽസിൻ്റെ എമൗണ്ട് അതാത് മാസങ്ങളിൽ തന്നെ കിട്ടുന്നതാണ്. പർച്ചേസ് അതുപോലെ കുറച്ച് കാണിക്കുക. 40,000 നിന്ന് 4,500 കുറച്ച് 40,500. ഇവിടെ 40,000 നിന്ന് 4,000 കുറച്ച് 36,000. അപ്പോൾ ഞങ്ങൾ ക്രെഡിറ്റ് പർച്ചേസും നമ്മൾ ഇതുപോലെ തന്നെ എല്ലാ മാസങ്ങളിലും കണ്ടുപിടിച്ച് വയ്ക്കുക. അതിനുശേഷം നമുക്ക് ഓരോന്നായിട്ട് എഴുതാവുന്നതേ ഉള്ളൂ. ടൈം ലാഗ് ഇൻ വേജസ് ആൻഡ് എക്സ്പെൻസ് ഹാഫ് മന്ത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് നമുക്ക് നോക്കാം. അത് ചെയ്യുമ്പോൾ പറഞ്ഞു തരാം. ക്യാഷ് ആൻഡ് ബാങ്ക് ബാലൻസ് ഓൺ ഏപ്രിൽ 1 13,000 അല്ലേ. 13,000 രൂപയാണ് നമുക്ക് ആദ്യത്തെ മാസം ഏപ്രിൽ മാസത്തെ ക്യാഷ് ആൻഡ് ബാങ്ക് ബാലൻസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു എമൗണ്ട് വെച്ചാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലേ. ഒരു മാസത്തെ ഓപ്പണിംഗ് ബാലൻസ് നമുക്ക് തന്നിട്ടുണ്ടാവും. അതിനുശേഷം പിന്നീട് വരുന്ന മാസങ്ങളിൽ നമ്മൾ ആദ്യത്തെ മാസത്തിൻ്റെ ക്ലോസിംഗ് ബാലൻസ് തന്നെയാണ് ഓപ്പണിംഗ് ബാലൻസ് ആയിട്ട് വരുന്നത് അല്ലേ. അങ്ങനെയാണ് നമ്മൾ കഴിഞ്ഞ പ്രോബ്ലത്തിലും കണ്ടത്. അതുപോലെ തന്നെയാണ് ഇവിടെ. അപ്പോൾ ഇനി നമുക്ക് നോക്കാം. റെസീപ്റ്റ് സൈഡിൽ നമ്മൾ ആദ്യം ഓപ്പണിംഗ് ബാലൻസ് എടുത്തെഴുതി. ഈ 13,000 രൂപ അല്ലേ, ഈ 13,000 നമ്മൾ ഇങ്ങോട്ട് എഴുതിയിട്ടുണ്ട്. ഇനി നമുക്ക് റെസീപ്റ്റ് ആയിട്ട് വരുന്നത് ക്യാഷ് സെയിൽസും, ക്യാഷ് സെയിൽസ് ഉണ്ട്, ഒപ്പം തന്നെ നമുക്ക് ഡെറ്റേഴ്സിൽ നിന്ന് ക്യാഷ് കിട്ടുകയും ചെയ്യും. അതായത് ക്രെഡിറ്റ് സെയിൽസ് നടന്നിട്ടുണ്ടെങ്കിൽ ഡെറ്റേഴ്സിൽ നിന്ന് ക്യാഷ് കിട്ടുകയും ചെയ്യും. അതായത് 2 കാര്യങ്ങളാണ്. അപ്പോൾ നമുക്ക് ഏപ്രിൽ മാസത്തെ നമുക്ക് ക്യാഷ് സെയിൽസ് എത്രയാണ്? ഏപ്രിൽ മാസത്തെ മൊത്തം ടോട്ടൽ സെയിൽസ് 90,000 ആണ്. 90,000 9,000 അല്ലേ, 9,000 രൂപയാണ് ക്യാഷ് സെയിൽസ് ഉള്ളത്. ബാക്കിയുള്ള 81,000 രൂപ ക്രെഡിറ്റ് സെയിലാണ് അല്ലേ. അപ്പോൾ ഏപ്രിൽ മാസത്തിൽ 9,000 രൂപ നമുക്ക് കിട്ടുന്നുണ്ട്. ക്യാഷ് സെയിൽസ് അതാത് മാസങ്ങളിൽ തന്നെ കിട്ടും. അപ്പോൾ നമുക്ക് ക്യാഷ് സെയിൽസ് എന്ന് പറഞ്ഞുകൊണ്ട് 9,000 നമ്മളിവിടെ എഴുതിയിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഏപ്രിൽ മാസത്തിൽ കിട്ടുന്ന ക്രെഡിറ്റ് സെയിൽസിൻ്റെ എമൗണ്ട്, ഡെറ്റേഴ്സിൽ നിന്ന് കിട്ടുന്ന എമൗണ്ട് എന്ന് പറയുന്നത് ഏത് മാസത്തെയായിരിക്കും? നമ്മളിവിടെ പറഞ്ഞിരിക്കുന്ന ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് ക്രെഡിറ്റ് സെയിൽസ് ആർ കളക്റ്റഡ് ആഫ്റ്റർ 2 മന്ത്സ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. അതായത് 2 മാസത്തിന് ശേഷമാണ് നമുക്ക് സെയിൽസ് നടന്നാൽ എമൗണ്ട് കിട്ടുകയെന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്കിവിടെ കിട്ടുന്നത് ഇവിടെ ഫെബ്രുവരിയിൽ സെയിൽസ് നടന്നിരിക്കുന്നത് മാർച്ചിൽ കിട്ടില്ല, അത് ഏപ്രിലായിരിക്കും കിട്ടുക. അങ്ങനെയാണ് 2 മാസത്തിന് ശേഷം കിട്ടുക എന്നുള്ളത് കണക്ക് കൂട്ടേണ്ടത്. അതായത് ഏപ്രിലിന് തൊട്ട് മുമ്പത്തെ മാസത്തെ അല്ല, അതിന് മുമ്പത്തെ മാസം അല്ലേ. ഇപ്പോൾ ഫെബ്രുവരിയിൽ നടന്ന സെയിൽസിൻ്റെ 72,000 രൂപ ക്രെഡിറ്റ് സെയിൽസ് ആ ഒരു എമൗണ്ട് നമുക്ക് കിട്ടുന്നത് ഏപ്രിൽ മാസമായിരിക്കും അല്ലേ. മാർച്ചിലെ എമൗണ്ട് എപ്പോഴായിരിക്കും കിട്ടുക? അത് മെയ് മാസമായിരിക്കും അല്ലേ.
ഏപ്രിൽ മാസത്തിലെ എമൗണ്ട് എപ്പോഴും കിട്ടുക, അത് ജൂൺ മാസമായിരിക്കും. അപ്പോൾ അതേ രീതിയിലാണ് നമുക്ക് ഈ എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്, എമൗണ്ട് കിട്ടുന്നതായിട്ട് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇവിടെ നമുക്ക് ആദ്യം നോക്കാം, ഇവിടെ ഈ മാസം കിട്ടിയിരിക്കുന്നത് റെസിപ്റ്റ് ഫ്രം ഡെപ്റ്റേഴ്സ്. ഏപ്രിൽ മാസത്തെ എമൗണ്ട് എന്ന് പറയുന്നത് പറഞ്ഞ ഏപ്രിൽ മാസത്തെ എമൗണ്ട് ഫെബ്രുവരിയിലായിരിക്കും അല്ലേ, 72,000 രൂപ. ഈ ഒരു 72,000 രൂപ നമുക്കിവിടെ കിട്ടുന്നതായിട്ട് കാണിക്കുക. അപ്പോൾ അതുപോലെ തന്നെ മറ്റു മാസങ്ങളിലെയും, മറ്റു മാസങ്ങളിലെ ഓപ്പണിംഗ് ബാലൻസ് നമുക്ക് കിട്ടുന്നത് ഇതൊരു പേയ്മെൻറ്റൂടെ നടത്തിയിട്ട്, പേയ്മെൻറ്റൂടെ നമ്മൾ തയ്യാറാക്കിയിട്ട് നമുക്കതിൻ്റെ ക്ലോസിംഗ് ബാലൻസാണ് 11,400 ഇങ്ങോട്ട് എടുത്തിടുന്നത് അല്ലേ. അതിനുശേഷം നമുക്ക് അടുത്ത മാസത്തെ ക്യാഷ് സെയിൽസ് എന്ന് പറയുന്നത് 8,500. അതായത് എങ്ങനെയാണ് വന്നിരിക്കുന്നത്, മെയ് മാസത്തെ 85,000 10% അല്ലേ, ടോട്ടൽ സെയിൽസിൻ്റെ 10% ആണ് ക്യാഷ് സെയിൽസ്, ബാക്കി അത് ക്രെഡിറ്റ് സെയിൽസാണ് അല്ലേ. അപ്പോൾ നമുക്ക് 8,500 നമുക്കിങ്ങോട്ട് കാണിക്കാം. അതിനുശേഷം നമുക്ക് മെയ് മാസത്തിൽ കിട്ടുന്ന ആ ഒരു ക്രെഡിറ്റ് സെയിൽസിൻ്റെ ഡെപ്റ്റേഴ്സിൽ നിന്ന് കിട്ടുന്ന എമൗണ്ട് എന്ന് പറയുന്നത് മാർച്ച് മാസത്തിലായിരിക്കും അല്ലേ. മാർച്ച് മാസത്തിലെ എമൗണ്ട് എത്രയാണ്, മാർച്ച് മാസത്തിലെ എമൗണ്ട് 72,000. ആ 72,000 ഇവിടെ വന്നിരിക്കുന്നത് അല്ലേ, ഈ ഒരു മാർച്ച് മാസത്തിലെ എമൗണ്ട്. മാർച്ച് മാസത്തിലെ ക്രെഡിറ്റ് സെയിൽസ് 2 മാസങ്ങൾക്ക് ശേഷം മെയിൽ കിട്ടും, അത് നമ്മൾ മെയ് മാസത്തിൽ കിട്ടുന്നതായിട്ട് കാണിക്കണം, റെസിപ്റ്റായിട്ട് കാണിക്കണം. ഓക്കെ, ഇനി നമുക്ക് അടുത്ത മാസം വരുമ്പോൾ ജൂൺ മാസമാണല്ലേ, ജൂൺ മാസത്തിൽ 80,000 80,000 10% 8,000 നമ്മൾ ക്യാഷ് സെയിൽസായിട്ട് ഇവിടെ കാണിക്കുന്നുണ്ട്. അതിനുശേഷമോ നമുക്ക് ജൂൺ മാസത്തിൽ കിട്ടുന്ന എമൗണ്ട് എന്ന് പറയുന്നത് ഏപ്രിൽ മാസത്തിലായിരിക്കും അല്ലേ. ഈ ഒരു ഏപ്രിൽ മാസത്തിലെ എമൗണ്ട് ആയിരിക്കും നമുക്ക് ജൂൺ മാസത്തിൽ കിട്ടുക. ഏപ്രിൽ മാസത്തിൽ 81,000 നമുക്ക് ക്രെഡിറ്റ് സെയിൽസ് നടന്നിരിക്കുന്നത് അല്ലേ. ആ ഒരു 81,000 രൂപയാണ് നമ്മളിവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പം അങ്ങനെ ഓരോ എത്ര മാസമാണ് പറഞ്ഞിരിക്കുന്നത്, അങ്ങനെ മാസങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് വേണം നമുക്ക് എമൗണ്ട് കിട്ടിയതായിട്ട് കാണിക്കുന്നതിന് വേണ്ടി. ഓക്കെ, അപ്പോൾ ഇനി നമുക്കിവിടെ ക്ലോസിംഗ് ബാലൻസ് പറഞ്ഞു. ആദ്യത്തെ എമൗണ്ടിൻ്റെ ക്ലോസിംഗ് ബാലൻസ്, ആദ്യത്തെ മാസത്തെ ക്ലോസിംഗ് ബാലൻസാണ് രണ്ടാമത്തെ മാസത്തെ ഓപ്പണിംഗ് ബാലൻസ് ആവുന്നത്. ഈ രണ്ടാമത്തെ മാസത്തെ ക്ലോസിംഗ് ബാലൻസാണ് മൂന്നാമത്തെ മാസത്തെ ഓപ്പണിംഗ് ബാലൻസായിട്ട് മാറുന്നത് അല്ലേ. ഇവിടെ ആദ്യത്തെ ഓപ്പണിംഗ് ബാലൻസ് മാത്രം ക്വസ്റ്റ്യൻ നമുക്ക് തന്നിട്ടുണ്ടാകും. ഇനി ഇതുപോലെ തന്നെയാണ് പർച്ചേസസും, നമ്മളിങ്ങനെ കാൽക്കുലേറ്റ് ചെയ്ത് എഴുതിയാൽ മതി. നമ്മളിവിടെ പർച്ചേസസ് എന്ന് പറയുമ്പോൾ എത്രയാണ് വരിക, ആദ്യത്തെ മാസം ഏപ്രിൽ മാസത്തിലെ ക്യാഷ് പർച്ചേസ് എന്ന് വെച്ചാൽ 50,000 ക്യാഷ് പർച്ചേസ് അല്ലേ. അപ്പോൾ പേയ്മെൻറ്റായിട്ട് നമുക്ക് ഏപ്രിൽ മാസത്തിലെ ക്യാഷ് പർച്ചേസ് 5,000 എഴുതണം. പേയ്മെൻറ്റ് ടു ക്രെഡിറ്റേഴ്സ്, ക്രെഡിറ്റേഴ്സിന് പേയ്മെൻറ്റ് 37,800 വരുന്നത്. അതായത് നമ്മൾ ക്രെഡിറ്റ് പർച്ചേസ് നടത്തിയിട്ട് പേയ്മെൻറ്റ് കൊടുത്തിരിക്കുന്നത് അല്ലേ. ഈ 37,800 എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ഈ ക്രെഡിറ്റ് പർച്ചേസിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്, എന്താണ് ക്രെഡിറ്റ് പർച്ചേസ് ആർ പെയ്ഡ് ആഫ്റ്റർ 1 മന്ത്, അതായത് തൊട്ട് തലേ മാസത്തെ എമൗണ്ട് ആയിരിക്കും നമ്മൾ ഈ മാസം കൊടുക്കുക. അപ്പോൾ ഏപ്രിൽ മാസത്തിൽ നമ്മൾ ക്രെഡിറ്റ് പർച്ചേസിന് ഇടയത്തിൽ നമ്മൾ കൊടുക്കുന്ന എമൗണ്ട് എന്ന് പറയുന്നത് തൊട്ട് മുമ്പത്തെ മാസം മാർച്ച് മാസത്തിലായിരിക്കും അല്ലേ. മാർച്ച് മാസത്തിൽ എത്രയാണ്, 37,800 അല്ലേ. നമ്മൾ നേരത്തെ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഈ ഒരു 37,800 നമുക്കിവിടെ പേയ്മെൻറ്റ് ടു ക്രെഡിറ്റേഴ്സ് എന്ന് പറഞ്ഞ് കൊടുക്കേണ്ടത്. കൂടാതെ നമ്മൾ റെൻറ്റിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞു, എല്ലാ മാസം 300 റെൻറ്റുണ്ട്. പ്ലാന്റിൻ്റെ കാര്യം പറഞ്ഞു, 10,000 റെൻറ്റ് എഴുതിയിട്ടുണ്ട്. എക്സ്പെൻസസും വേജസിൻ്റെ കേസിൽ ഒരു കേസ് അഡീഷണൽ ആയിട്ട് ഇൻഫർമേഷൻ പറഞ്ഞിട്ടുണ്ട്, അപ്പോൾ അതുകൂടി നമുക്കൊന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. ഇവിടെ ടൈം ലാഗ് ഇൻ വേജസ് ആൻഡ് എക്സ്പെൻസസ്, ഈ പറഞ്ഞിരിക്കുന്ന വേജസും എക്സ്പെൻസസും ഇത് രണ്ടും പേയ്മെൻറ്റ് നൽകുന്ന അതിൻ്റെ ഒരു ലാഗ് എന്ന് പറയുന്നത് 1/2 മന്ത്, അരമാസം താമസിച്ചാണ് ഈ പേയ്മെൻറ്റുകളൊക്കെ നൽകുന്നതെന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ അരമാസം താമസിച്ചാണ് പേയ്മെൻറ്റ് നൽകുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് ഇതിൻ്റെ ഏത് മാസത്തിലാണ് നമ്മൾ കൊടുക്കേണ്ടത് എന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യണം, അല്ലെങ്കിൽ എത്ര രൂപയാണ് ഓരോ മാസം വരുന്നത് എന്നുള്ളത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടതാണ്. അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾക്ക് ഈ ഒരു ക്വസ്റ്റ്യനിലെ അവസാനം നിങ്ങൾക്ക് തന്നിരിക്കുന്ന എക്സ്പ്ലനേഷൻ ഇതാണ്. ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം, സിൻസ് ദ ടൈം ലാഗ് ഇൻ ദ പേയ്മെൻറ്റ് ഓഫ് വേജസ് ഈസ് 1/2 മന്ത്, അപ്പോൾ ഈ 1/2 മന്താണ് ടൈം ലാഗ് വേജസിൻ്റെ കേസിൽ പറഞ്ഞിരിക്കുന്നത്. എക്സ്പെൻസസ് അതുപോലെ തന്നെയാണ്. അങ്ങനെ വരുമ്പോൾ 1/2 ഓഫ് വേജസ് ഓഫ് മാർച്ച് 22,000 ദാറ്റ് ഈസ് 11,000 ആൻഡ് 1/2 ഓഫ് വേജസ് ഓഫ് ഏപ്രിൽ 24,000 ദാറ്റ് ഈസ് 12,000 ടോട്ടൽ 23,000. അപ്പോൾ ഇങ്ങനെ 1/2 മന്താണ് ലാഗ് വരുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഏപ്രിൽ മാസത്തിൽ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി നമുക്കതിൻ്റെ തൊട്ട് മുമ്പത്തെ മാസത്തെയും ഈ മാസത്തെയും കൂടെയും നമുക്ക് അതിൻ്റെ വേജസ് എമൗണ്ട് കൂട്ടിയിട്ട് അതിൻ്റെ പകുതി എടുത്താൽ മതി. എളുപ്പത്തിനോട് എങ്ങനെ ചെയ്യാം, അതിന് തൊട്ട് മുമ്പത്തെ മാസത്തെ മാർച്ചിലെ 22,000 വേജസ് എമൗണ്ട് എടുത്ത് അതിൻ്റെ പകുതി 14,000 കണ്ടെത്തി, ഈ മാസത്തെ ഏപ്രിൽ മാസത്തിലെ 24,000 പകുതി നമ്മൾ 12,000 കണ്ടെത്തി, 12,000 ഈ 11,000 കൂട്ടിക്കൊണ്ട് 23,000 രൂപ, അങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാം. രണ്ടും ഒന്ന് തന്നെയാണ് അല്ലേ. അപ്പോൾ ഏതാണ് നമുക്ക് എളുപ്പത്തിന് വേണ്ടി ഈ 1/2 മന്ത് ലാഗ് എന്ന് പറയുകയാണെങ്കിൽ തൊട്ട് മുമ്പത്തെ രണ്ട് മാസങ്ങളിലെ, തൊട്ട് മുമ്പത്തെ രണ്ട് മാസം ഈ മാസത്തേൻ്റെ തൊട്ട് മുമ്പുള്ള ഒരു മാസവും ഈ മാസവും അല്ലേ, അങ്ങനെ രണ്ട് മാസങ്ങളിലെ എമൗണ്ട് നമ്മൾ കൂട്ടിയിട്ട് അതിൻ്റെ പകുതി വേണം നമുക്ക് വേജസ് ഇനത്തിൽ കണക്കാക്കാൻ വേണ്ടി. നോക്കുക, ഇവിടെ വേജസ് ഏപ്രിൽ മാസത്തിലെ 23,000 എഴുതിയിട്ടുണ്ടല്ലേ, ഈ തൊട്ട് മുമ്പത്തെ മാസം മാർച്ചിലെ 22,000 ഈ മാസത്തിൽ 24,000 തമ്മിൽ കൂട്ടുന്നു.
24ഉം 22 അല്ലേ 46000 46000ത്തിന്റെ പകുതി 23000 അങ്ങനെയാണ് നമ്മൾ ഏപ്രിലെ കണ്ടെത്തുക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത മാസത്തെ ഈ ഒരു മെയ് മാസത്തിൽ ഒന്ന് കണ്ടെത്തിയാലോ. മെയ് മാസത്തിൽ പറഞ്ഞിരിക്കുന്ന വേജസ് എന്ന് പറയുന്നത് 20000 തൊട്ട് മുമ്പത്തെ മാസത്തെ എടുക്കണം അല്ലേ. ഏപ്രിൽ മാസത്തെ 24000 എടുക്കണം. 24000 20000 42000 അല്ലേ. 44000 ഈ 44000ത്തിന്റെ പകുതി കണ്ടെത്തിയാൽ മതി അല്ലേ. 22000 നമ്മൾ ഈ ഒരു മെയ് മാസത്തിലെ വേജസ് ഇനത്തിൽ എഴുതേണ്ടത്. 22000 വന്നിരിക്കുന്നതുകൊണ്ടോ അടുത്ത മാസത്തെ എങ്ങനെയായിരിക്കും? അടുത്ത മാസത്തിൽ നമുക്ക് ജൂൺ മാസത്തിലെ വേജസ് എന്ന് പറയുന്നത് 18000 18000 20000 നമുക്ക് 38000 കിട്ടും. ഈ ഒരു 38000ത്തിൻ്റെ പകുതി 19000 അല്ലേ. 19000 രൂപ നമ്മളിവിടെ എഴുതിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതുപോലെ തന്നെയാണ് എക്സ്പെൻസ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. മാറ്റമൊന്നുമില്ല. നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിച്ചത് അതുപോലെ തന്നെ എക്സ്പെൻസ് 6500 5500 ഈ വേജസും എക്സ്പെൻസും ഹാഫ് മന്ത് ലാഗാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അഡ്വാൻസ് ടാക്സ് നമ്മൾ ആദ്യം പറഞ്ഞതാണ്. അപ്പോൾ ഇതേ രീതിയിലാണ് നമുക്ക് അവസാനം നമുക്ക് ഈ ജൂൺ മാസത്തിൽ വാസ്യം ബാലൻസ് ആയിട്ട് 29800 കിട്ടും. ഇതേ രീതിയിലാണ് ക്യാഷ് ബഡ്ജറ്റ് തയ്യാറാക്കുന്നത്. നന്നായിട്ട് പഠിക്കുക. എന്തെങ്കിലും ഡൗട്ട് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കാൻ മടി കാണിക്കരുത്. കൃത്യമായിട്ട് ചോദിക്കുക, കൃത്യമായിട്ടുള്ള ഉത്തരം നൽകുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് മറ്റൊരു ക്ലാസ്സുമായി വീണ്ടും കാണാം. താങ്ക് യു.